ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ആൽബിൻ അച്ചൻ. യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. വളരെ സുപരിചിതമായ ഒരു വാക്യം. നമ്മുടെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് നാം വളരെയധികം ചിന്തിച്ച് നിരാശപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്നലകളിൽ നാം നമ്മുടെ സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെയും കാര്യങ്ങളോർത്ത് ചിലപ്പോൾ അഹങ്കരിച്ചിട്ടുമുണ്ട്. രണ്ട് കാര്യവും ഒരുപോലെ അബദ്ധമാണ്. എല്ലാറ്റിനും മാറ്റം സംഭവിക്കുന്ന കാലമാണ്. വിശന്നാൽ പിന്നെ ഒരിക്കലും നിറയുകയില്ലെന്നും നിറഞ്ഞാൽ പിന്നെ ഒരിക്കലും വിശക്കുകയില്ലെന്നും ഭോഷന്മാർ ചിന്തിക്കുമെന്ന് ഒരു പഴമൊഴിയുണ്ട്. സകലത്തിലും മാറ്റം സംഭവിക്കുന്ന കാലം ഉണ്ട്. 1859 എബ്രഹാം ലിങ്കൻ ചെയ്ത പ്രസംഗത്തിൽ ഒരു കഥ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഒരു രാജാവ് തൻ്റെ രാജസേവകരായ പണ്ഡിതന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി. ഒരിക്കലും മാറ്റം സംഭവിക്കാത്ത ഒരു പ്രമാണം കണ്ടുപിടിച്ച് രാജാവിനെ ബോധിപ്പിക്കണമെന്ന് ആജ്ഞാപിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് അവർ രാജസന്നിധിയിൽ വന്ന് ഇപ്രകാരം രാജാവിനോട് പറഞ്ഞു: സകലവും മാറിപ്പോകും, ഇപ്പോഴത്തെ സ്ഥിതിക്കും മാറ്റം വരും, എന്ന പ്രമാണത്തിന് മാറ്റമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. നാം മറ്റുള്ളവരിൽ നിന്ന് നിന്ദയോ ഉപദ്രവമോ സഹിച്ച് മനസ്സ് നൊന്ത് ദുഃഖിക്കുന്നവരായിരിക്കും. ഈ സ്ഥിതിക്ക് മാറ്റം സംഭവിക്കുന്ന ഒരു കാലം വരും. ദൈവത്തിൽ ആശ്രയിച്ച് നിരാശപ്പെടാതെ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അമേരിക്കൻ പാർലമെൻറ്റിലെ ചാപ്ലിനും പ്രസിഡൻറ്റിൻ്റെ ആത്മീയ ഉപദേഷ്ടകനുമായിരുന്ന പീറ്റർ മാർഷൽ അമേരിക്കയിൽ വന്ന ശേഷം ആദ്യം അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്നത് മൺവെട്ടികൊണ്ട് വേല ചെയ്യുക എന്നതായിരുന്നു. ദൈവം അദ്ദേഹത്തിൻ്റെ സ്ഥിതി മാറ്റി. ഇന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ലോക പ്രസിദ്ധങ്ങളാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി ഇപ്രകാരം മാറ്റിമറിക്കുന്നുണ്ട്. വേദപുസ്തകത്തിലും അനേക സംഭവങ്ങൾ നാം കാണാറുണ്ട്. നേരെ മറിച്ച് സുഖവും സമൃദ്ധിയും അനുഭവിക്കുന്ന കാലമാണ് നമുക്ക് ഉള്ളതെങ്കിൽ അതിനും ഒരു മാറ്റം വരാം. നാം ഒന്ന് കണ്ടും അഹങ്കരിക്കരുത്. പണത്തെപ്പോലെ ഇത്രയും ശീഘ്രമായി കൈമാറിപ്പോകുന്ന മറ്റൊന്നും ഈ ലോകത്തിലില്ല. പണത്തെ നോക്കി അഹങ്കരിച്ചാൽ അത് നമ്മെ വിട്ടുപോകുന്ന കാലം വരുമ്പോൾ നാം അവഹേളന പാത്രമായിത്തീരും. മാറ്റങ്ങൾ സംഭവിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മാറ്റമുള്ള ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് ബുദ്ധിമാൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കാണുന്നതെല്ലാം മാറിപ്പോകുന്നതാണ്. എന്നാൽ മാറ്റമില്ലാത്ത ആത്യന്തികമായ ഒന്ന് മാത്രമാണുള്ളത്, അത് ദൈവമെന്ന സത്യമാണ്. ആ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, ജീവിതത്തിൽ കണ്ടെത്തുവാൻ ഈ ദിവസം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.